രാജ്യസഭയിലേക്കില്ല, വയനാട്ടിലേക്ക് ഇല്ലേ ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യസഭാ സീറ്റ്, KPCC സ്ഥാനം, വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പെല്ലാം ഉപാധികളായി വെച്ചിരുന്നു. എന്നാൽ തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് കെ മുരളീധരൻ. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താനെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം തീർത്തു പറഞ്ഞിരുന്നു. എന്നാൽ മുരളീധരനെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസിനെ വിട്ടുകളയാനാകില്ല എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിനെ വിസ്മരിക്കാനാകില്ല എന്നതുമായിരുന്നു നേതൃത്വത്തിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ആ തീരുമാനത്തെ മുസ്ലിം ലീഗും പിന്തുണച്ചു. എന്നാൽ ഇപ്പോൾ വീണ്ടും മുരളീധരൻ തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ, എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷൻ, അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 20-ൽ 18 സീറ്റ് കിട്ടുകയും 110 സീറ്റുകളിൽ കോൺഗ്രസ് UDF 1 സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണമെന്ന് പറഞ്ഞു? ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തീരുമാനമെടുക്കേണ്ട പാർട്ടി അത് തരേണ്ട ആവശ്യമില്ല. ഈ തന്നാ സ്വീകരിക്കുക എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. സുധാകരനെ മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വയനാട് ലോക്സഭാ സീറ്റാണ് മറ്റേ ലീഗ് ഉൾപ്പെടെ വയനാട് ലോക്സഭാ സീറ്റിലേക്ക് കേരളത്തിൽ പരിഗണിക്കാൻ. ഞാൻ പറയാം, ഒരു ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഞാൻ പോയില്ല. കാരണം ഞാൻ രാജ്യസഭയ്ക്ക് എതിരായിട്ടുള്ള, ഇപ്പം രാജ്യസഭയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ എൻ്റെ ആരോഗ്യത്തിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു ചോദിച്ചാൽ. വോട്ട് മറച്ചതല്ല, അവരുടെ വോട്ടിൽ വിള്ളലുണ്ടായി. വോട്ട് മറക്കലല്ല, വോട്ട് മറച്ചു കഴിഞ്ഞാൽ കൂടെ വന്നിട്ട് ഉള്ളതിനെയാണ് മറക്കലെന്ന് പറയുന്നത്. ഇതല്ല അവരുടെ നിലപാട്. BJP അനുകൂലമായിരുന്നു. തൃശ്ശൂരിലൊരു കേന്ദ്രമന്ത്രി വന്നാൽ അത് തൃശ്ശൂരിന് ഗുണകരമാണ് എന്നുള്ള ചിന്താഗതി അവരിൽ യങ് ജനറേഷൻ ഉണ്ടായി. പക്ഷെ അതിലെ പാരമ്പര്യമായി കോൺഗ്രസിന് ചെയ്യുന്ന വോട്ടുകളൊക്കെ കിട്ടി. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം അങ്ങനെ വോട്ട് മറിയില്ല. അതങ്ങനെയാണെങ്കിൽ അവർ നല്ല കഴിവുണ്ട് എന്നുള്ള എൻ്റെ അർത്ഥം. കെ മുരളീധരനെ പോലെ ആളെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു അംഗീകാരം കൊടുക്കണം. അതുകൊണ്ടൊന്നും അല്ലാതെ പറ്റും. ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണ് അവിടുത്തെ ഈ പരാജയത്തിൻ്റെ കാരണം. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതിയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയുമില്ല. എൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ്റെ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല അന്വേഷണം നടത്തിയിട്ട് ഒരു കാര്യമില്ല. പല അന്വേഷണ കമ്മീഷനെ റിപ്പോർട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു അച്ചടക്കമുള്ള പ്രവർത്തകന് ചേർന്നതാണോ? ഇത്രയും അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയ ആളാണ് ഈ സജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ അടികൊണ്ട് കിടക്കുക, അപ്പൊ അവിടെ DCC സ്വീകരിച്ചു കൊണ്ടുപോയൊക്കെ അടി കിട്ടുന്നു. DCC പ്രസിഡന്റ് മർദ്ദിച്ചു എന്നാ പറയുന്നത്. അപ്പൊ DCC തന്നെ കൃത്യമായ ഒരു പിന്തുണ നൽകി. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തോറ്റതിന്റെ ഒരു വികാരപ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി. അതല്ലാതെ അല്ലല്ല, അതിൽ ശരി തെറ്റുകൾ പറഞ്ഞ് ഇനി സംഘടന കൂടുതൽ തളരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, തോറ്റതിൻ്റെ വികാരമാണെങ്കിൽ എല്ലാവർക്കും ഒരേ വികാരമല്ലേ വേണ്ടത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ ഇപ്പോൾ DCC പ്രസിഡന്റ് കയറി ഇനി ആരെ തലാനാ? DCC പ്രസിഡന്റ് വോട്ടർമാരെ പോയിട്ട് തല്ലേ? വികാരപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും.
പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, അത് തീരുമാനിക്കേണ്ട കെ പി സി പ്രസിഡന്റ്. അല്ല, അതുപോലെയുള്ള ഭാരവാഹികൾ നേതൃത്വ സ്ഥാനത്ത് തുടർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ക്ഷീണമല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചു എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ഭാവിയിൽ പ്രതികരിക്കേണ്ട സമയത്ത് ജനങ്ങൾ പ്രതികരിച്ചോളൂ, അത്ര ഞാൻ പറയും. ആര്? ഞാൻ ഇത് വിമതസ്വരാണോ? പാർട്ടിയിൽ അച്ചടക്കം പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതാണോ വിമതസ്വരം? വെറും ദിവസം റോൾ എന്തായിരിക്കും? ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സജീവമായിട്ട് കേരളത്തിലുണ്ടാവും. അല്ല, അതിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്, പോണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഇലക്ഷനിൽ പഠിച്ചൊരു പാഠം, ഇനിയൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം. ഇനി ജയിക്കണമെങ്കിൽ മുരളീധരൻ ബിജെപിയിലേക്ക് വരണമെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറുപടി എന്താ? മറുപടി അതിലെന്നാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കില്ല. വീട്ടിലിരിക്കുന്ന നല്ലത്. ഇത്രയും സഹായിച്ച ഒരു പാർട്ടിയെ തള്ളി പറയുന്നത് അത് കെ മുരളീധരന്റെ ജീവിതത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ തവണ വടകരയിൽ വന്നു, നേമത്ത് പോയി, ഇപ്പൊ തൃശ്ശൂർ പോയി, സ്റ്റാർ കാൻഡിഡേറ്റാണ് എല്ലാ അടുത്ത് പോയത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അത് തന്നെ, ഇനിയിപ്പോ എല്ലാം പോയെങ്കിലും ഈ വീടുണ്ടാവുമല്ലോ, അത്ര മതി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയെ ചൊല്ലിയുള്ള തമ്മിലടി അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രവർത്തകർ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം. അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ല എന്നും തോൽവി അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മുരളീധരൻ പറയുന്നുണ്ട്. ബി ജെ പിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നതാണെന്നും ഇത്രയും സഹായിച്ച പാർട്ടിയെ തള്ളിപ്പറയുന്നത് മുരളീധരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തൃശ്ശൂരിൽ അപ്രതീക്ഷിതമായ തോൽവിയുണ്ടായി. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൻ്റെ പേരിൽ തമ്മിലടി തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിച്ചേക്കാം. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ദുഃഖങ്ങൾ മറികടന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, കോൺഗ്രസിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം. ഇതായിരുന്നു മുരളീധരൻ്റെ വാക്കുകൾ. പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാവൂ എന്നും എപ്പോഴും പ്രതികരിക്കരുത് എന്നും മുരളീധരൻ പറയുന്നുണ്ട്. അപ്രതീക്ഷിതമായ തോൽവിയുണ്ടായാൽ പ്രവർത്തകരിൽ ചില വികാരങ്ങൾ ഉണ്ടാകുമെന്നും അവിടെ കണ്ടത് തോറ്റതിൻ്റെ വികാര പ്രകടനമാണെന്നും അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട്. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ലോക്കൽ ബോഡി ഇലക്ഷനിൽ സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. വയനാട്ടിലേക്കില്ലെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു മൂഡില്ലെന്നും അദ്ദേഹം രാജ്യസഭയിലേക്ക് ഒരു തരത്തിലും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. നിരന്തരമായി തനിക്ക് കോൺഗ്രസിൽ നിന്നും അവഗണന നേരിടുന്നു എന്നതായിരുന്നു മുരളീധരൻ്റെ വാദം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നതോടെ തൻ്റെ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു മുരളീധരൻ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഹൈക്കമാൻഡ് ഇടപെട്ട് മുരളീധരനെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പിന്നീടാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പരക്കുന്നത്. അവിടെയും മുരളീധരൻ്റെ തീരുമാനം ആദ്യം മറ്റൊന്നായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പല ആവർത്തി പറഞ്ഞു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തി മത്സരിക്കുകയായിരുന്നു. അതും പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി. ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പരാജയം സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇനി സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അല്പം ഇടവേള എടുക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന് അനുനയിപ്പിക്കാനുള്ള നീക്കമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നത്. അതിനുവേണ്ടിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനവും രാജ്യസഭാ സീറ്റുമെല്ലാം തന്നെ ഉപാധികളായി മുരളീധരന് മുന്നിൽ വെച്ചത്. ഇപ്പോൾ തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന അതേ നിലപാട് തുടരുകയാണ് മുരളീധരൻ.